മണിപ്പാൽ മാനഭംഗ കേസിൽ മൂന്ന് പ്രതികളും പിടിയിലായി. ഇവരിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച രണ്ടുപേർ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉടുപ്പി സ്വദേശികളാണ് പിടിയിലായ മൂന്ന് പേരും. മലയാളി വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ ടാക്സി ഡ്രൈവർമാരായ യോഗീഷ്, ഹരിപ്രസാദ് പൂജാരി, ആനന്ദ് തുടങ്ങിയവരെയാണ് മണിപ്പാൽ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ദക്ഷിണ കന്നഡ IG പ്രതാപ് റെഡ്ഡിയെ യോഗീഷ് മൊബൈൽ ഫോണിൽ വിളിച്ചതാണ് പ്രതികളുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. താനാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും ആത്മഹത്യക്ക് ഒരുങ്ങുകയാണെന്നുമായിരുന്നു യോഗീഷ് IGയോട് പറഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട യോഗീഷ് പിടിയിലായി. തുടർന്ന് ഹരിപ്രസാദ് പൂജാരിയെയും അറസ്റ്റ് ചെയ്തു. ഒപ്പം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായി ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പോലീസ് കണ്ടെത്തി. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്ലേസ് ഗിവൻ ബൈ ദീസ് അക്യൂസ്ഡ് പേഴ്സൺസ് വി ആർ നാരോയിങ് ഇൻ ഓൺ ദ സീൻ ഓഫ് ക്രൈം വേർ ദ സെക്ഷൽ അസോൾട്ട് ദേ ഹവ് കമ്മിറ്റഡ് ഓൺ ദ ഗേൾ ആൻഡ് വിച്ച് വിൽ ബി ഡൺ ആസ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസസ്. ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് മൂന്നാം പ്രതി ആനന്ദ് എന്ന് സംശയിച്ച ഒരാളെ നാസിക്കിൽ കർണാടക പോലീസ് സംഘം പിടികൂടി. എന്നാൽ ഇദ്ദേഹം ആരോപണ വിധേയനല്ലെന്ന് പിന്നീട് കണ്ടെത്തി. ഇതിനിടെയാണ് ഉടുപ്പി ജില്ലയിലെ ബടകപെട്ടൂർ സ്വദേശി ആനന്ദ് പോലീസിന്റെ പിടിയിലാകുന്നത്. തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരിടപെട്ട് ഇയാളെ പിടികൂടുകയായിരുന്നുവെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ പറയുന്നത്. അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദക്ഷിണ കന്നഡ IG പ്രതാപ് റെഡ്ഡി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, മണിപ്പാൽ.